إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا إيه رب هما الله في غلاي صهودر പരിശുദ്ധ റമദാൻ മാസത്തിലൂടെ നോമ്പിലൂടെ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുള്ള തക്കവ എന്ന മഹത്തായ യാഥാർത്ഥ്യത്തെ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചു ജീവിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാനഹുഅാല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഏതൊരു ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടിയാണോ അള്ളാഹു സ്വഹാനഹു അല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ ഉദ്ദേശം നടപ്പിൽ വരുത്തുവാൻ ഏറ്റവും അനുയോജ്യമായ പ്രായമാണ് യുവത്വ കാലഘട്ടം അതുകൊണ്ട് തന്നെ യുവാക്കളെ യുവതികളെ അള്ളാഹു നമുക്ക് നൽകിയ യുവത്വത്തിൻ്റെ വിഷയത്തിൽ നാം അള്ളാഹു സ്വഹാനഹുവാലയെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് രണ്ട് ദുർബലതകൾക്കിടയിലുള്ള ശക്തിമത്തായ കാലഘട്ടം എന്നാണ് യുവത്വത്തെ സംബന്ധിച്ച് അള്ളാഹു സബാനു തല പറഞ്ഞിട്ടുള്ളത് അള്ളാഹു അള്ളാഹു ദുർബലാവസ്ഥയിൽ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു പിന്നീട് അതിനുശേഷം നിങ്ങൾക്ക് ശക്തി നൽകി ആരോഗ്യം നൽകി യുവത്വമാണത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വീണ്ടും നിങ്ങളെ ദുർബലതയിലേക്ക് അള്ളാഹു മടക്കി അപ്പോൾ രണ്ട് ദുർബലതകളെ സംബന്ധിച്ചു പറഞ്ഞു അതിൻ്റെ മധ്യത്തിലാണ് യുവത്വത്തെ സംബന്ധിച്ചു പറഞ്ഞിട്ടുള്ളത് കാരണം ഈ ദുനിയാവിനും അതേപോലെ തന്നെ നാളെ പരലേക പരലോകത്തേക്ക് വേണ്ടിയുള്ള ദീനിയായ കാര്യങ്ങൾക്കും യുവത്വമാണ് നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുറാനിൽ നമുക്ക് കാണാൻ സാധിക്കും മൂസാലി സ്വലാത്തു വസ്സലാമുക്ക് നുപൂവത്ത് നൽകിയ കാലഘട്ടത്തെക്കുറിച്ച് കുറിച്ച് അള്ളാഹു പറഞ്ഞത് അദ്ദേഹം തൻ്റേതായ ശക്തി പ്രാപിക്കുകയും യുവത്വത്തിൻ്റെ സമ്പൂർണതയിലെത്തുകയും ചെയ്തപ്പോൾ നാം അദ്ദേഹത്തിന് വേദവിജ്ഞാനം നൽകി ഹിക്കുമത്ത് നൽകി എന്നാണ് കാരണം നൽകപ്പെട്ട വിജ്ഞാനത്തെ ഏറ്റവും ശക്തമായി ഉപയോഗിക്കുവാനും സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുവാനും കഴിയുന്ന കാലഘട്ടം അതാണ് അതേപോലെ തന്നെ യൂസുഫ് അലൈ സ്വലാത്തു വസ്ലാമിയെ കുറിച്ച് പറയുന്ന ഏറ്റവും ശക്തിയുള്ള പ്രായത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് ഹിക്മത്ത് നൽകി ഹുഖ് നൽകി നൽകി അതേപോലെ തന്നെ സത്യവിശ്വാസികൾക്ക് എന്നും അത്ഭുതകരമായിട്ടുള്ള ഒരു ചരിത്രമായ ഗുഹയിൽ അള്ളാഹു സുഹാന പാർപ്പിച്ച ആ യുവാക്കളെ സംബന്ധിച്ച് പറയുന്ന ധാരാളം പോയിന്റുകൾ ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതിൽ ഒന്ന് അവർ യുവാക്കളായിരുന്നു അതുകൊണ്ട് തന്നെ ശരീരത്തിനും ശക്തിയുണ്ട് തെളിഞ്ഞ ബുദ്ധിയുമായിരുന്നു അതുകൊണ്ട് അവരുടെ പ്രഖ്യാപനം കേവലം വെറുതെ നാവ് കൊണ്ടുള്ളൊരു പ്രഖ്യാപനമായിരുന്നില്ല മറിച്ച് അള്ളാഹുവിൻ്റെ റുബൂബിയത്തും അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തും അവർക്ക് ശരിക്കും മനസ്സിലായി അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബാണ് അതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ് ആ തിരിച്ചറിവ് ലഭിച്ചപ്പോൾ അവർ സമൂഹത്തിൽ ഉറക്കെ പ്രഖ്യാപിച്ചു ആരാധ്യനില്ല എന്ന് കാരണം തങ്ങൾക്ക് തങ്ങളുടേതായ കുവത്തുണ്ടാകുമ്പോഴാണ് ശക്തിയുടെ കാലഘട്ടത്തിലാണ് സത്യം ഉൾക്കൊള്ളാനും തൻ്റെ ഇടത്തോടു കൂടി അത് പറയുവാനും സാധിക്കുന്നത് അതുകൊണ്ടാണ് യഹയ്യഅലി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സുബാൻ പറയുന്നത് ഓ യേദ്രന്ഥത്തെ ശക്തിയോടുകൂടി സ്വീകരിക്കുക കാരണം വേദഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം അനുസരിച്ച് ജീവിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനും ശക്തി ആവശ്യമുണ്ട് മഹാനായ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമയുടെ ത്യാഗോജ്വലമായ പ്രബോധന ജീവിതം പരിശുദ്ധ ഖുർആനിൽ അതിനെ സംബന്ധിച്ച് പറയുന്നത് സത്യനിഷേധികൾ പറഞ്ഞത് ഇബ്രാഹിം ഒരു കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ആ യുവാവാണ് ഇവിടെ തൗഹീദ് പ്രചരിപ്പിക്കുന്നത് ഷിർക്കിനെതിരെ പോരാടുന്നത് ഇപ്രകാരം സത്യവിശ്വാസം സ്ഥാപിക്കുവാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അത് പകർന്നു നൽകുവാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനും എല്ലാം സാധിക്കുന്ന ഒരു പ്രായമെന്നത് യുവത്വകാലഘട്ടമാണ് അതോടൊപ്പം തന്നെ ഈ ലോകത്ത് മനുഷ്യർക്ക് നന്മ ചെയ്തുകൊണ്ട് ഈ നാടിനും ജീവിക്കുന്ന നാടിനും പരിസരത്തുള്ള ആളുകൾക്കും ഉപകാരം ചെയ്തുകൊണ്ട് ജീവിക്കുവാനും ഒരാളെ പ്രാപ്തനാക്കുന്ന പ്രായമെന്നത് യുവത്വകാലഘട്ടമാണ് മഹാനായ മൂസ അലിഹി സ്വലാത്തു വസ്സലാം മദിനെ മദീയനിലെത്തിയ സന്ദർഭത്തിൽ കുറച്ച് പെൺകുട്ടികൾ മാറി നിൽക്കുന്നു രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നു അവരുടെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചു പിന്നീട് അവരെ സഹായിക്കുകയുണ്ടായി അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചില്ല നിങ്ങളുടെ വീടെവിടെ നിങ്ങളുടെ പേരെന്താ ഇതൊന്നുമല്ല ചോദിച്ചത് നിങ്ങളുടെ ആവശ്യം എന്താണ് അതാണ് അറിയേണ്ടത് ശേഷം ആ ആവശ്യം നിവർത്തി കൊടുക്കുന്നു പിന്നീട് അവരിൽ നിന്ന് മാറി നിന്ന് തൻ്റെ ആവശ്യം റഹ്മാനായ റബ്ബിനോട് പറയുന്നു ഇങ്ങനെ ഇഹ്ലാസോടുകൂടി സേവനം ചെയ്തു മഹാനായ മൂസാലിസ്ലാത്തു വസ്സലാം അതുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ വാക്ക് പരിശുദ്ധ അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഒരു പ്രവാചകന്റെ രണ്ട് പെൺമക്കളിൽ ഒരു പെൺമക്കളുടെ വാക്ക് അള്ളാഹു ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്രത്യേകമായ ഒരു പോയിന്റ് ഉണ്ട് എന്താണ് പറയുന്നത് പിതാവേ ഇദ്ദേഹത്തെ ജോലിക്കാരനായി സ്വീകരിച്ചോളൂ അമീൻ കാരണം ജോലിക്കാരനായി തെരഞ്ഞെടുക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത് ഒന്ന് കവിയായിരിക്കണം ശക്തനായിരിക്കണം രണ്ടാമത്തത് വിശ്വാസ്യതയും ഉണ്ടായിരിക്കണം അങ്ങനെ വിശ്വാസ്യതയും യുവത്വത്തിന്റെ കരുത്തുമുണ്ടെങ്കിൽ ആ രാജ്യത്ത് നന്മയുണ്ടാകും ആ നാട്ടിൽ നന്മയുണ്ടാകും ഇപ്രകാരം ഈ ലോകത്തും പരലോകത്തും നമുക്ക് എമ്പാടും ഹൈറ് നൽകുന്ന പ്രായമാണ് യുവത്വ കാലഘട്ടം അതുകൊണ്ട് തന്നെ കിയാമത്ത് നാളിൽ അള്ളാഹു ചോദിക്കുന്ന സുപ്രധാനമായ നാല് ചോദ്യങ്ങളിൽ ഒന്ന് നിന്റെ യുവത്വത്തെ നീ എന്തിനു ചെലവഴിച്ചു എന്ന് അള്ളാഹു ചോദിക്കും അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ

ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സ്മഹാനുഭൂലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും ഉപകാരപ്പെടുന്ന കാലഘട്ടം യുവത്വമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ മുഖ്യ ശത്രുവായ പിശാജ് ഏറ്റവും കൂടുതൽ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് യുവാക്കളെയാണ് അവർ നേരായ രൂപത്തിൽ ചിന്തിക്കരുത് അവരുടെ ശക്തിയും ബുദ്ധിയും കഴിവും കായിക ശേഷിയും നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തരുത് അതുകൊണ്ട് എന്തു വേണം അവരെ ഒട്ടനവധി ലഹരികളിൽ തളച്ചിടണം മദ്യം മയക്കുമരുന്ന് സംഗീതം സിനിമ രാഷ്ട്രീയം തീവ്രവാദം ഭീകരവാദം തമാശകൾ കോമഡികൾ എന്നിങ്ങനെ തുടങ്ങി ഒരു ഉപകാരവും ഈ ലോകത്തും പരലോകത്തുമില്ലാത്ത വിഷയങ്ങളിലേക്ക് അവരെ വ്യാപകമായി കൊണ്ടുപോവുക അള്ളാഹുവിൻ്റെ ധിക്കറിനെ തൊട്ട് അവരെ തടഞ്ഞു കളയുക അവരുടെ യുവത്വ കാലഘട്ടത്തെ മരവിപ്പിച്ച് കളയുക ഒന്നിനും കൊള്ളരുതാത്ത ഒരു സമൂഹമാക്കി മാറ്റുക ഒരിക്കലും ഞാനും നിങ്ങളും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും നമ്മുടെ സഹോദരങ്ങളും അതിൽ ഉൾപ്പെടാൻ പാടില്ല കിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ തണല് ലഭിക്കുന്ന ഏഴ് വിഭാഗങ്ങളിൽ ഒന്ന് നബി പറഞ്ഞത് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ച ഒരു യുവാവ് നീതിമാനായ ഭരണാധികാരിയെ പറഞ്ഞതിന് ശേഷം ഉടനെ പറഞ്ഞത് അങ്ങനെ ഒരു യുവാവിനെയാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു യുവത്വ കാലഘട്ടം എന്നത് വളരെ വലിയൊരു അനുഗ്രഹമാണ് അങ്ങനെയാണെങ്കിൽ പിന്നീട് ആ ഹിദായത്ത് അള്ളാഹു ഉസ്ബാനോ തലം നിലനിർത്തി തരും അതുകൊണ്ടാണ് അവർ അള്ളാഹുവിന് വിശ്വസിച്ച് ഉറച്ച് നിലകൊണ്ടതിനാൽ അള്ളാഹുസ്ബാന അവർക്ക് മാർഗദർശനം വർദ്ധിപ്പിച്ചു കൊടുത്തു അള്ളാഹുവിന്റെ എന്ന് അബ്ദുല്ലാഹുബിനെ അഡ്ബാഷനോട് നബിസ് അല്ലാസ്ലം പറഞ്ഞിട്ടുണ്ട് അതിലെ ഏറ്റവും വലിയ പൊരുളുകളിലൊന്ന് നിങ്ങളുടെ യുവത്വ കാലഘട്ടത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ കാത്തു സൂക്ഷിച്ചാൽ വാർദ്ധക്യത്തിൽ അള്ളാഹു നിങ്ങളെയും സംരക്ഷിക്കുന്നതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കണമെങ്കിൽ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു പ്രായമായ ഈ ഒരു യുവത്വത്തിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും മുന്നോട്ട് നീങ്ങുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ നിലക്ക് നാം സ്വയം വളരണം നമ്മുടെ മക്കളെ വളർത്തണം നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ചും നാട്ടുകാരെക്കുറിച്ചുമല്ല എല്ലാ ചിന്തകളും നമുക്ക് ആ വിഷയത്തിൽ ഉണ്ടാകണം അള്ളാഹു സുഹാന നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മുഗഫർ മുറ്റ് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجة ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إليك اللهم وفق ولي أمرنا الشيخ خليفة بن زايد ونائبه لما تحبه وترضاه اللهم سدد خطا حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله أقموا الصلاة